തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ 15 ഇടങ്ങളിലാണ് കർഷക പുരോഗമന മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മുന്നണി ഭൂരിഭാഗം ഇടങ്ങളിലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിലും നിർണായകമായി. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനമായത്. ഞങ്ങൾ LDFന്റെയോ UDFന്റെയോ ആളുകളായിട്ട് നിൽക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കർഷകന്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. ഇന്ന് കേരളത്തിലെ 9 ജില്ലകളിൽ കാർഷിക മുന്നണി ശക്തമായിട്ട് തന്നെ നിൽക്കുക, ബാക്കിയുള്ള ജില്ലകളിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 15 മണ്ഡലങ്ങളിലെ ഞങ്ങൾക്ക് ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് മാറാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഞങ്ങൾ 26-ാം തീയതി നടക്കുന്ന സംസ്ഥാന സമിതിയിൽ വെച്ച് ആലോചിക്കും. കാർഷിക മേഖലയായ വയനാട്, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. ഇരുമുന്നണികൾക്കും ബദലായാണ് കർഷകരുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ജില്ലാതല കൺവെൻഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതിയിൽ അവസാന തീരുമാനം ഉണ്ടാകും. റിപ്പോർട്ടർ വയനാട്.